പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരജോഡികളാണ് റോൺസനും നീരജയും. റോൺസന്റെ ജീവിതത്തിൽ നീരജ എത്തിയതിനെ കുറിച്ച് ആരാധകരെ റോൺസൺ അറിയിച്ചതും വളരെ പിന്നീട് തന്നെയായിരുന്നു. എങ്കിലും ഇരുവരെയും ആരാധകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. അഭിനയത്തിൽ സജീവമായി ഇരിക്കുന്നതിനിടയിലാണ് റോൺസനും നീരജയും വിവാഹം കഴിക്കുന്നത്. വളരെയധികം സന്തുഷ്ട ജീവിതമാണ് ഇരുവരും നയിക്കുന്നതും. സോഷ്യൽ മീഡിയയിലൂടെ സജീവമായ താരങ്ങൾ തങ്ങളുടെ എല്ലാ വിശേഷങ്ങളും ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോഴിതാ ഇരുവരുടെയും കയ്യിൽ ടാറ്റു കുത്തിയ വിശേഷമാണ് റോൺസൺ പങ്കുവച്ച് എത്തിയിരിക്കുന്നത്. റോൺസന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: 15 വർഷങ്ങൾക്ക് മുൻപാണ് എന്റെ ആദ്യത്തെ ടാറ്റു ചെയ്യുന്നത്. പിന്നീട് ഷൂട്ടിങ്ങും ഷോകളും ഒക്കെയായി തിരക്കോട് തിരക്ക്. ടാറ്റു ചെയ്തവർക്കറിയാം, ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളെ പോലെ അത് കൊണ്ട് നടക്കണം, നനയരുത്, തൊടരുത്, അങ്ങനെയൊക്കെ. ഉറക്കത്തിലൊന്ന് ചൊറിഞ്ഞാൽ പിന്നെ തീർന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് വർഷങ്ങളായി ഒരു ഇടവേള കിട്ടാനുള്ള കാത്തിരിപ്പിലായിരുന്നു. അത് മാത്രമല്ല, വലിയ റിസ്ക് എടുത്ത് ചെയ്യുന്ന ഒരു കാര്യമല്ലേ, ഇനി മാറ്റാൻ പറ്റില്ലല്ലോ. അതിന് നല്ലൊരു ടാറ്റു ആർട്ടിസ്റ്റും വേണം, നല്ലൊരു ഡിസൈനും വേണം. ആ തിരച്ചിലുകൾക്കൊടുവിൽ അഖിലിനെയും കണ്ടെത്തി. ഒരു നല്ല ഡിസൈനും കിട്ടി. ചെയ്യുമ്പോൾ ആഗ്രഹമുള്ള കുറേ ടാറ്റുകൾ ഒരുമിച്ച് ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചു. ഇനിയൊരു ടാറ്റു ചെയ്യേണ്ടി വരരുത്, മറ്റൊന്നും കൊണ്ടല്ല, ഇത് ഉണക്കിയെടുക്കാനുള്ള കാത്തിരിപ്പ് കൊണ്ട് തന്നെ. പിന്നെ ഒറ്റയടിക്ക് എല്ലാ വേദനയും തീരുമല്ലോ. ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഭാര്യയ്ക്കൊരു സംശയം, ഇത് ഇത്ര എളുപ്പമാണോ എന്ന്. അങ്ങനെ ഞാൻ മാത്രം വേദന സഹിച്ചാൽ പോരല്ലോ, ഭാര്യയ്ക്കും കൊടുത്തു ചെറിയൊരു ഡിസൈൻ. ആളിപ്പോ കൈയും പൊക്കി പിടിച്ച് കയ്യിൽ നീരും വെച്ച് ഇരിപ്പാണ്. ഒടുവിൽ വേദന സഹിച്ച് റോൺസിന്റെ ഭാര്യയും ടാറ്റു ചെയ്യാൻ സമ്മതിക്കുകയായിരുന്നു. ഒരേ ഒരു കണ്ടീഷൻ മാത്രമാണ് പറഞ്ഞത്: ടാറ്റു ചെയ്തെന്ന് അറിയാൻ പാടില്ല. എപ്പോഴും സാരി ഉടുത്തു നടക്കുന്ന തനിക്ക് ട്രഡീഷണൽ ആയ ടാറ്റു വേണമെന്നും അതുകൊണ്ട് തന്നെ 3 ഡിസൈനുള്ള ടാറ്റു ആണ് നീരജയ്ക്ക് വേണ്ടി കണ്ടെത്തിയത്. ഇനി ജീവിതത്തിൽ പൊട്ട് വാങ്ങുകയും വേണ്ട, തൊടുകയും വേണ്ട, ഒരു പെർമനന്റ് പൊട്ട് തന്നെ ചെയ്തു. ഇനി ജീവിതത്തിൽ മൈലാഞ്ചി ഇടുകയും വേണ്ട. കയ്യിൽ എപ്പോഴും ടാറ്റു മൈലാഞ്ചിയും ചാർത്തിയാണ് നീരജ ഇപ്പോൾ നിൽക്കുന്നത്. എന്തുതന്നെയായാലും ഭാര്യയും ഭർത്താവും തങ്ങളുടെ ആഗ്രഹം സഫലമാക്കിയതോടുകൂടി ആരാധകരും ഇവരുടെ വീഡിയോ ഏറ്റെടുത്തിരിക്കുകയാണ്.